ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. പ്രീവിയസ് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കത്തിക്കാണും കാര്യം എന്താണെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഏൻഷ്യൻറ്റ് ടെമ്പിൾ മോഡ് ഈസ് ബാക്ക് ഗൈസ്. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഇവൻ്റ് കാര്യങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. അത് മാത്രമല്ല, വീഡിയോസ് ഫുള്ളാൻ തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഇൻഫിനിറ്റ് ടു മൈ ചാനൽ, സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ഗൈസ്. അപ്പോൾ ഇതേപോലത്തെ കിഡ്ലൻ കണ്ടൻസ് നിങ്ങൾക്ക് ഇനി കിട്ടട്ടെ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹേ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഏൻഷ്യൻറ്റ് ടെമ്പിൾ മോഡ് ഈസ് ബാക്ക്. അപ്പോൾ അതിൻ്റെ പുതിയ നെയിം എന്ന് പറയുന്നത് ഏൻഷ്യൻറ്റ് സീക്രട്ട് അറൈസസ് എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്പോൺ ഐലൻഡിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മൾ വളരെ നോർമലായിട്ട് തന്നെ, പിന്നെ കുറച്ച് പിരമിഡ് മീൻസ് ഒരു ഈജിപ്ത്യൻ സ്റ്റൈലായിട്ട് കുറച്ച് ബിൽഡിങ്സ് കാര്യങ്ങൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കാണാൻ വളരെ നോർമലാണ്, ആദ്യം കാണാൻ വളരെ നോർമലാണ്. ഐലൻഡിൽ വന്നതിന് ശേഷം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ നമ്മളെ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നതാണ്. നമ്മളൊരു സാൻഡ് സ്റ്റോമിൻ്റെ രീതിയിൽ അവർ ഒരു ലോങ് ഡിസ്റ്റൻസിൽ തന്നെ നമുക്കൊരു സാൻഡ് സ്റ്റോം ഇരച്ച് കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഐലൻഡ് മൊത്തത്തിൽ തന്നെ നമ്മളെ സാൻഡ് സ്റ്റോം മൊത്തത്തിൽ ഒരു വിഴുങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ അടിപൊളിയാണ്, കാണാൻ വെച്ചാൽ വേറെ ലെവലാണ്. അപ്പോൾ ഈ ഒരു സാൻഡ് സ്റ്റോമിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഒരാൾ എഴുന്നേറ്റ് വരുന്നത് കാണാൻ പറ്റും. വേറെ ആരുമല്ല, നമ്മളെ ഫെറോ എക്സ്യൂട്ടിൻ്റെ രൂപത്തിലൊരു ജയൻ ഫെറോ തന്നെ നമുക്ക് ആ സാൻഡ് സ്റ്റോമിനകത്തൂടെ എഴുന്നേറ്റ് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതിനുമുമ്പ് ഫെറോ എക്സ്യൂട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെറോയുടെ ആനിമേഷൻ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഫെറോ എന്ന് പറയുന്നത് എന്തു പറയാം, മൊത്തത്തിൽ പറഞ്ഞൊരു ടെറിഫൈങ് അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫെറോ തന്നെയാണ്. കാരണം ഈ ഒരു പ്ലെയിൻ്റെ ആനിമേഷൻ തന്നെ നോക്കിയാൽ ഇത് BGMI അല്ല, PUBG തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇവൻ്റ് ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലെയിനിന് ആ ഫെറോ നമ്മൾ കൂട്ടിപ്പിടിക്കാനായിട്ട് നോക്കും. നമ്മൾ അതിൻ്റെ നാരോ എസ്കേപ്പ് രീതിയിലുള്ള ഒരു കിട്ടിൽ ആനിമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഗൈസ്, അടുത്തോടെ പറയുന്നത് നമ്മളെ മാപ്പിൽ തന്നെ എന്താണ് ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡായിട്ടൊരു സർക്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂവിയിൽ അല്ലെങ്കിൽ നമ്മളെ മമ്മി മൂവിയിലൊക്കെ കാണിക്കുമ്പോൾ ഇത് ജഗ്ഗിൽ വെള്ളമൊക്കെ വെക്കില്ല, അതേപോലത്തെ ഒരു സംഭവം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പ്രിമോറിഡിയൽ വാട്ടർ എന്നാണ്. അപ്പം അതിൻ്റെ യൂസ് നമ്മളെ ബൂസ്റ്റ് ബാർ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ്. 3.9 സെക്കൻഡ് ആണ് ഇതിൻ്റെ ഈ ഒരു ടൈം എടുക്കുന്നത്. അപ്പോൾ അടുത്തോട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഏൻഷ്യൻ ടെമ്പിളിൽ എങ്ങനെ കയറുമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏൻഷ്യൻ ഗോഡ് അല്ലെങ്കിൽ നമ്മളെ ഫറോണെന്ന് തോന്നുന്നു, ആ എന്തോ ആയിക്കോട്ടെ, ഏൻഷ്യൻ ഗോഡ് നമ്മൾ ഈ ഒരു ടെമ്പിളിനെ ചുമന്നുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ പോയാൽ നിങ്ങൾക്ക് ഒരു സാൻഡ് മുകളിലോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ കയറി നിന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് ടെലിപ്പോർട്ടായി പോകുന്നതാണ് ആ ഒരു ടെമ്പിളിലേക്ക്. ടെമ്പിളിനെ കുറിച്ച് എടുത്ത് പറയാനുള്ളത് അതിൻ്റെ ഇൻറ്റീരിയർ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ഈ ഒരു ടെമ്പിള് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ബട്ട് ആ ഒരു രീതിയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മളെ ടെമ്പിളിനെ കുറിച്ച് എടുത്ത് പറയാനാണെങ്കിൽ നമ്മളെ ടെമ്പിളിനകത്ത് തന്നെ കുറച്ച് സീക്രട്സ് കാര്യങ്ങളൊക്കെ കാണും. പിന്നെ എസ്പെഷ്യലി നമ്മളെ സ്നേക്ക് ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സ്നേക്ക് സ്പിറ്റ് ചെയ്യുന്ന വേനത്ത് നമ്മളെ 1.5 HP കുറയ്ക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പം അതും കൂടാതെ തന്നെ ഈ ടെമ്പിളിൽ നല്ല രീതിയിൽ ഫൈറ്റ് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ വരാൻ ചാൻസ് ഉള്ളതല്ല, വരും എന്തായാലും വന്നിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ സ്നേക്കും കൂടെ അറ്റാക്കും കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ ചെന്ന് തൃപ്തിയാകും. കാരണം ഈ സ്നേക്ക് ഇപ്പോൾ എവിടെ എവിടെ ഇരിക്കുന്ന ഒരു പിടുത്തമില്ല. അപ്പം അവിടെ എവിടെ നിങ്ങൾക്ക് സ്നേക്കിനെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെമ്പിളിനകത്ത് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ നമ്മളെ മമ്മി വാരിയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു 2 അണ്ണന്മാരെന്ന് പറയുന്നത് നമ്മളെ നല്ല രീതിയിൽ തന്നെ ഡാമേജ് തരുന്നതാണ്. പിന്നെ ഇതെന്തോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മമ്മി വാരിയേഴ്സിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെ ഫിനിഷ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്രേറ്റാണ്. അപ്പോൾ ആ ക്രേറ്റിനെന്ന് അത്യാവശ്യം സ്പെഷ്യൽ ഐറ്റംസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കുന്നതല്ല കാണും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും 2 പേരെ കൊണ്ട് നിർത്തണമെങ്കിൽ അവിടെ എന്തെങ്കിലും കാണില്ല. അപ്പം എന്തായാലും അവിടെ കണ്ടിരിക്കും. അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ മാപ്പിനകത്ത് തന്നെ അവിടെ എവിടെയൊക്കെ കുറച്ച് സ്പോട്ട് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഏൻഷ്യൻ്റായിട്ട് കുറച്ച് ബിൽഡിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറാനാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ തന്നെ നമുക്കൊരു ഏൻഷ്യൻ്റായിട്ട് ഒരു ബേർഡിനെ കാണാൻ പറ്റും. അത്യാവശ്യം അതിൻ്റെ ചിറകൊക്കെ ഡാമേജ് ആയിരിക്കുന്ന ഒരു രീതിയിൽ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഏൻഷ്യൻ്റ് ബേർഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്സിനകത്താണ് നമുക്ക് ആ ഒരു പസില് കാര്യങ്ങളും കാണാൻ സാധിക്കും. നമുക്ക് അപ്പോൾ ആ ഒരു പസിലിൻ്റെ ലിവർ 5-6 വർഷം അങ്ങോട്ടും കൊണ്ടൊക്കെ വലിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ക്രേറ്റ് കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ആ ഒരു പസില് താന്നു പോയി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയിൽ നിന്ന് ഒരു ക്രേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂട്ട് കാര്യങ്ങൾ കാണും. അതും കൂടാതെ തന്നെ കഴിച്ച് നമുക്ക് പുതിയതായിട്ട് ഒരു TDM വരുന്നുണ്ട്. അപ്പം ഈ ഒരു TDM പ്രത്യേകിച്ച് നമ്മൾ 4 മാച്ച് അടുപ്പിച്ച് ജയിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു TDM വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ കൂടെ എത്തുള്ളൂ. അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കാൻ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. അപ്പോൾ ഇതേപോലെ കിടിലൻ കണ്ടൻസ് നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ സോ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. ബൈ ബൈ.